ഇന്ന് പ്രതിപാദിക്കുന്നത് ലോക ക്ഷയരോഗ ദിനം അല്ലെങ്കിൽ വേൾഡ് ട്യൂബർക്കുലോസിസ് ഡേ ആണ്. എൻ്റെ പേര് ഡോക്ടർ ഡി രാജൻ. ഞാൻ അസീസിയ മെഡിക്കൽ കോളേജിൻ്റെ ശ്വാസകോശ രോഗ വിഭാഗം മേധാവിയായി പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് ടി ബി. ക്ഷയരോഗമുണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിനെ കണ്ടുപിടിച്ചതിന് ശേഷം ഏകദേശം 140 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ലോകത്ത് ഏകദേശം 1.5 കോടിയോളം ആളുകൾ ക്ഷയരോഗ ബാധിതരാവുകയും 10 ലക്ഷത്തോളം ആളുകൾ പ്രതിവർഷം മരണപ്പെടുകയും ചെയ്യുന്നു. ലോകത്തെമ്പാടും സംഭവിക്കുന്ന മരണങ്ങളിൽ ഏകദേശം 20 മുതൽ 25% വരെ സംഭവിക്കുന്നത് ഇന്ത്യയിലാണ്. ക്ഷയരോഗം മുടിയും നഖവും പല്ലുകളും ഒഴികെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ബാധിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 80 മുതൽ 85% വരെ ശ്വാസകോശ ടി ബി ആണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗത്തെ പൾമനറി ട്യൂബർക്കുലോസിസ് എന്നും മറ്റ് അവയവങ്ങളിൽ വരുന്ന ക്ഷയരോഗത്തെ എക്സ്ട്രാ പൾമനറി ട്യൂബർക്കുലോസിസ് ശ്വാസകോശ ക്ഷയരോഗം മൂലം ചുമയും കഫവും കഫത്തിൽ കൂടി രക്തവും നെഞ്ചുവേദനയും ശ്വാസതടസ്സവും അതുപോലെ തന്നെ വിശപ്പില്ലായ്മയും ശരീര ഭാരക്കുറവും പ്രധാനമായി 6 മാസത്തിനുള്ളിൽ 5 കിലോയോ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ 10% ഭാരക്കുറവോ ഉണ്ടാവുന്നു. കഫ പരിശോധനയാണ് ഏറ്റവും പ്രാധാന്യം. കഫത്തിലെ സ്മിയർ നിറം പിടിപ്പിച്ച് രോഗാണുവിനെ കണ്ടെത്തുവാൻ വേണ്ടി പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള CBNAT, TRUNAT മുതലായ പരിശോധനകൾ രോഗാണുവിനെ തിരിച്ചറിയുന്നതും ഏതെല്ലാം മരുന്നുകളോടാണ് ഈ രോഗാണുക്കൾ പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ കഫത്തിലുള്ള പരിമിതമായ അണുക്കളെ വളർത്തിയെടുത്ത് അതിൻ്റെ വ്യത്യാസമനുസരിച്ച് അതിൻ്റെ മരുന്നിനോടുള്ള പ്രതികരണശേഷിയും പഠിക്കുന്നതിന് ടി ബി രോഗത്തെക്കുറിച്ചുള്ള വസ്തുതകൾ മനസ്സിലാക്കുന്നതിനും ചികിത്സയുടെയും അതുപോലെ തന്നെ ചികിത്സയില്ലാത്തതിൻ്റെയും മെച്ചവും ദോഷവും മനസ്സിലാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട ടി ബി ഇല്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.